അസ്സലാമു അലൈക്കും. അൻഷൂസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്നലത്തെ മിഞ്ഞാനത്തെയൊക്കെ വീഡിയോയിൽ പറഞ്ഞില്ലേ മരിച്ച കുഞ്ഞാമ്മാൻ്റെ കുട്ടീൻ്റെ നിക്കാഹാണെന്നുള്ളത്? അപ്പം അതിന് പോകാൻ വേണ്ടി ഒരുങ്ങുകയാണ് കേട്ടോ. അപ്പം നമ്മൾ കരയില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ മാറ്റി ഒരുങ്ങി പോണത്. രാവിലെ തന്നെ കരച്ചിലും കാര്യങ്ങളൊക്കെ ഞാൻ കഴിച്ചിനി. പക്ഷേ മാറ്റി ഒരുങ്ങി പോയപ്പോഴൊക്കെ നല്ല ഉസാറായിട്ട് കൺമസിയും പൗണ്ടറും ലിത്തിക്കൊക്കെ ഇട്ടിട്ട് പുറത്തിറങ്ങിയതാണ്. കണ്ടില്ലേ, കണ്ടാൽ തന്നെ അറിയില്ല. നല്ല മേക്കപ്പൊക്കെ ചെയ്ത് പിന്നെ ഫൗണ്ടേഷനാണ് ഇട്ടില്ല, കുറച്ച് പൗണ്ടറും ഐലൈനറും പിന്നെ അതിൻ്റെ ഉള്ളിൽ ലിപ്റ്റിക്ക് ഇട്ടിട്ടുള്ളൂ കേട്ടോ. ഈ മേക്കപ്പ് നമ്മൾ ഓഡിറ്റോറിയം വരെ നിൽക്കുള്ളൂ കേട്ടോ. കാരണം നമുക്ക് രാവിലെ നമ്മൾ എത്ര കരഞ്ഞാലും പിന്നെ കരച്ചിൽ വരില്ല എന്ന് തന്നെ വിചാരിച്ചിനിയത്. പക്ഷേങ്കിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ കുഞ്ഞാമ്മയും വരുന്നുണ്ട് കാരണം. അപ്പോൾ ഞാൻ ഓളയും കാത്തുന്നതാണ് കേട്ടോ വൈക്കൽ. അപ്പോൾ ഒന്നിച്ച് പോകാമെന്ന് പറഞ്ഞേനെ. അപ്പം ഇനിയും കാത്തുക്കേണ്ടിയാണ്. അപ്പം ഞങ്ങൾ അങ്ങനെ കാത്തുന്നതാണ്. അപ്പോൾ നമ്മളെ വലിയ കുട്ടി ആണ് കേട്ടോ നീല ടീഷർട്ട് ഇട്ടത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഒരു കമൻറ്റ് ഉണ്ട്, ഇനി വലിയ കുട്ടീനെ കാണിച്ചില്ലല്ലോ എന്നുള്ളത്. അതാണ് എൻ്റെ വലിയ കുട്ടി കേട്ടോ, ആ നീല ടീഷർട്ട് ഇട്ടത്. അപ്പോൾ ഓന് വീഡിയോയിൽ വരുന്നത് വലിയൊരു തൃപ്തി ഇല്ല, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താത്തത് കേട്ടോ അവന്. അങ്ങനെ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി, ഒരു ഗ്ലാസ് വെള്ളമൊക്കെ കുടിച്ച് ഞാൻ നിന്നപ്പം ആ വരുന്നു കേട്ടോ പുതിയാപ്പിള. ആ പുതിയാപ്പിള വന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ നെഞ്ഞ് പൊട്ടൽ തുടങ്ങി കേട്ടോ. ഏതൊരു ബാപ്പാക്കും ഉമ്മാക്കും ഉണ്ടാവുമല്ലോ അല്ലേ, പൂതി മകം പെണ്ണട്ടി കാണുന്നതും അതേമാതിരി മകളെ കെട്ടിച്ചിരുന്നതും. ഏതൊരു ബാപ്പാർക്കും ഉമ്മാർക്കൊക്കെ പൂതി ഉണ്ടാവും. പക്ഷേ ഞങ്ങളെ കുഞ്ഞാമ്മക്ക് കുട്ടികളെ പെണ്ണട്ടി കാണാനുള്ള ഭാഗ്യമൊന്നും ഓക്കുണ്ടായില്ല. ഓക്ക് അത്രയും പഠിച്ച വയസ്സ് കൊടുത്തിട്ടുള്ളൂ. പിന്നെ പലരും പറയും നല്ല ആൾക്കാരെ പഠിച്ചോ, നേരത്തെ വിളിച്ചു അങ്ങനെ സമാധാനിച്ചു. ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും ഞാൻ കരയില്ല നിന്നെ വിചാരിച്ചിരുന്നത്. പിന്നെ ഈ ഓഡിറ്റോറിയത്തിൽ നിക്കാഹൊക്കെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴല്ലോ, ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്ന് ഞങ്ങളെ കൂട്ടം കുടുംബക്കാരെല്ലാവരും കരഞ്ഞിട്ടോ. കാരണം ഓക്കുണ്ടാവില്ല ഇനിയോ, ഇങ്ങനെ ഒരു ആഗ്രഹം. മൂന്ന് ആൺകുട്ടികളാണ് നമുക്ക്, ഓളെ കുട്ടികളെ പെണ്ണട്ടി കാണണമെന്നില്ല ആഗ്രഹം ഉണ്ടാവില്ലേ. പക്ഷെ അതൊന്നും കാണാനല്ല ഭാഗ്യം ഉണ്ടായില്ല. ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കരയില്ല നിന്നെ വിചാരിച്ചിട്ട്. പക്ഷേ എങ്കിൽ നിർത്തിയിട്ട് നിൽക്കണില്ല, ഇതൊക്കെ കാണുമ്പോൾ തന്നെ എൻ്റെ സങ്കടം വരികയാണ്. പിന്നെ പുതിയണ്ണനും ബാപ്പല്ല കേട്ടോ, ഓളെ ആങ്ങളെയാണ് നിക്കാഹ് വെച്ച് കൊടുത്തത്. അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളെ കുഞ്ഞാമ്മാൻ്റെ മരുവളൂട്ടി. ഒരമ്മയമ്മ മകളെപ്പോലെ പിടിച്ച് കജ്ജ് കയറ്റാനുള്ളൊരു ഭാഗ്യം ഓക്കുണ്ടായില്ല. അതേമാതിരി ഇങ്ങനെ ഒരു മരുവളെ കാണാനുള്ള ഭാഗ്യം ഞങ്ങളെ കുഞ്ഞാമ്മക്കും ഉണ്ടായില്ല. എന്താപ്പോൾ കാട്ടുന്നത്, പഠിച്ചാനും ഒക്കെ അത്രയും ആയുസ് കയറ്റിയിട്ടുള്ളൂ. എന്നാലും ഇങ്ങനത്തെ ഒരു മരണം, പെട്ടെന്നുള്ള മരണം പഠിച്ച ആർക്കും തരാതക്കട്ടെ. ഏതൊരു ബാപ്പാർക്കും ഉമ്മാർക്കും ഒരാണായാലും പെണ്ണായാലും കെട്ടിച്ച് വിടണമൊക്കെ കാണാൻ, ഏറ്റവും സുഖമായിട്ട് കാജിനെ കാണാനും എല്ലാ ബാപ്പാർക്കും ഉമ്മാർക്കും പൂതി ഉണ്ടാവൂലേ. അപ്പം അങ്ങനെ നമ്മളെ പുതിയ എണ്ണിട്ട് ഇതാക്കണം കേട്ടോ. മഹരട്ടാൻ വേണ്ടി വരികയാണ്. നല്ല മ്യൂസിക്കും പാട്ടും ഒക്കെ ഉണ്ടായിനി. പിന്നെ ഇപ്പം നിക്കാവ് മാത്രമേ കഴിച്ചിട്ടുള്ളൂ, ഓളപ്പോൾ കൂട്ടി കൊണ്ടുപോകണില്ല കേട്ടോ. ഓളപ്പോൾ ഗൾഫിന്ന് വന്നതാണ്, ഇനി പോയി വന്നിട്ട് കൂട്ടി കൊണ്ടുപോകണുള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ ഓള് സ്റ്റേജുമൊക്കെ കയറാണ് കേട്ടോ. അപ്പോൾ ഓനോട് കജ്ജ പിടിച്ച് കയറ്റാൻ വേണ്ടി പറയാണ്. അങ്ങനെ ഓന് കജ്ജൊക്കെ പിടിച്ച് കയറ്റി നിൽക്കുകയാണ്. അപ്പോൾ മഹർ കെട്ടാൻ വേണ്ടിയാണ് കേട്ടോ. ഇത് ഞങ്ങളെ വലിയ അമ്മോനാണ് കേട്ടോ, ഉമ്മാൻ്റെ ആങ്ങള വലിയ ആങ്ങളാണ്. പിന്നെ ഇതാണ് ചെറിയ കുഞ്ഞാമ്മ, ഇപ്പോളെ മേലെയാണ് കേട്ടോ. എൻ്റെ അമ്മ മരിച്ച കുഞ്ഞാമ്മ, മറ്റേ പിന്നെ മറ്റേ ചുരിദാറിട്ട കുഞ്ഞാമ്മ, മറ്റേ പിന്നെ ഞാനാണ് കേട്ടോ. അപ്പോൾ മഹർ കെട്ടിയപ്പം ഞങ്ങൾ കയറിയതാണ് കേട്ടോ. അപ്പോൾ ഈ മഹർ കെട്ടിയപ്പോഴും ഉണ്ടല്ലോ, ഓളുണ്ടാവില്ലേ ഇനി ആ സ്റ്റേജിന്ന്. അതൊക്കെയാണ് കേട്ടോ ഞങ്ങൾ ആലോചിച്ചിനിയത്. ഓനും തന്നെ പുതിയാപ്പിളൊക്കെ പേരിൽ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങിപ്പോന്നപ്പം കരഞ്ഞുകൊണ്ടാണ് കേട്ടോ ഇറങ്ങിയത്. അതേമാതിരി അവൻ്റെ അപ്പം തന്നെ പെരും കരച്ചിലേനി. എല്ലാവരും ഒരാളും അവിടെ കരയാത്തവരില്ല, കാരണം അത്രത്തോളം ആഗ്രഹിക്കുമല്ലോ ഒരു കുട്ടികളെ പെണ്ണിട്ടാനും കെട്ടിച്ചാനും ഒക്കെ.
പിന്നെ ഞങ്ങളെല്ലാവരും നിന്നിട്ട് ഫോട്ടോ എടുക്കാൻ കേട്ടോ. ഇത് പിന്നെ ഞാനും ചഞ്ചത്തിയാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും രണ്ട് കുട്ടികളും നിന്ന് കണ്ട് ഫോട്ടോ എടുത്തു. പിന്നെ ഞങ്ങൾ ആൺകുട്ടികളെയും വിളിച്ചു. അങ്ങനെ ഓളെ കുട്ടികളും ഇഞ്ച കുട്ടികളും നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ പിന്നെ ഇതാക്കണേ പുതിയ ആപ്പിള ചേർക്കാനും പിന്നെ മറ്റേ രണ്ട് കുട്ടികളും ഇവരിങ്ങനെ മൂന്ന് ആൺകുട്ടികളാണ് കേട്ടോ. ആ വെള്ളക്ക് രണ്ട് വയസ്സാകുമ്പോഴാണ് ഓളാ മരിച്ചത്. ഇപ്പോൾ കുട്ടി വലിയ കുട്ടിയായില്ലേ, കണ്ടില്ലേ. പിന്നെ കുഞ്ഞാമാരും പിന്നെ ഇത് ഇമ്മാൻ്റെ ആങ്ങണ്ട പെണ്ണുങ്ങളാണ് കേട്ടോ. അമ്മായി ആ മഞ്ഞസാരി. പിന്നെ ഇതാക്കണ് പിന്നെ ഞങ്ങളെ കുട്ടികളും കുഞ്ഞാമാരെ കുട്ടികളും ഒക്കെ നിന്നുകൊണ്ട് അമ്മയാളെ കുട്ടികളും അമ്മമാരെ കുട്ടികളും ഒക്കെ പാടെ നിന്ന് ഫോട്ടോ എടുത്തു. പിന്നെ ഇത് കുഞ്ഞാമി രണ്ട് കുഞ്ഞാമാരും ഇമ്മിയും നിന്ന് ഈ ഫോട്ടോ എടുത്തപ്പം വല്ലാത്ത സങ്കടം കേട്ടോ. ഏട്ടത്തിയാളും അനുസത്തിയാളും നിന്ന് നിൽക്കുമ്പം അതിൻ്റെ ഓളുണ്ടാണ്ടിയതല്ലേ. പിന്നെ ആ രണ്ട് കുട്ടികൾ പിന്നെ അളിയാക്ക രണ്ടാമത്തെ പെണ്ണട്ടിയിൽ ഉള്ളതാണ്. പിന്നെ ഞങ്ങളെല്ലാവരും ഫാമിലി ഫോട്ടോ എടുത്തു. എല്ലാവരും നിന്ന് എടുത്തു കേട്ടോ. എല്ലാം എടുത്തപ്പോഴും മനസ്സിക്ക് വല്ലാത്തൊരു സങ്കടം ഉണ്ടായിരുന്നു. ഓളെ കുറവ് ഞങ്ങൾക്ക് നല്ലോണം ഫീൽ ചെയ്തു കേട്ടോ. അപ്പോഴാണ് ഓക്ക് എന്തൊരു ഊറ്റാന്നറിയോ, ഓളെ കുട്ടിൻ്റെ കല്യാണത്തിന് എന്തൊരു ഊറ്റേ കാരണം. അങ്ങനെ തന്നെയല്ലേ എല്ലാ ബാപ്പാരും ഉമ്മാരും. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് കഴിച്ചാൻ ഇറങ്ങിയതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ചോറ് കഴിച്ചാണ്. നല്ല പോത്ത് ബിരിയാണി, കോഴിപ്പൊരിയും പിന്നെ പുളിയിഞ്ചിയും തൈരൊക്കെ ഉണ്ടേനി. അപ്പോൾ വോയിസ് ഓവർ കൊടുക്കുമ്പോഴും കരിയില്ല എന്നൊക്കെ വിചാരിച്ചിനി. പക്ഷേ എങ്കിൽ അതൊക്കെ പാടെ കണ്ടപ്പം ഭയങ്കര സങ്കടം, നിർത്തിയിട്ട് നിൽക്കല്ല, പെട്ടെന്ന് സങ്കടം വരും കേട്ടോ എനിക്ക്. അതേമാതിരി പെട്ടെന്ന് കരച്ചിലും വരും, എന്തെങ്കിലും ഒന്ന് പറയുമ്പോൾ തന്നെ കരച്ചിൽ വരും. അപ്പം വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക കേട്ടോ, കാരണം അത്രത്തോളം സങ്കടം ഉണ്ടായതുകൊണ്ട്. പിന്നെ വീഡിയോ ഇടാതെ കാണും പറ്റില്ലല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അതിൻ്റെ മുന്നൊക്കെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നല്ലോ കുഞ്ഞാമാൻ്റെ കുട്ടീൻ്റെ കല്യാണമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്താണ്. വണ്ടൂർ സർഫിയ പറഞ്ഞൊരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ട് കഴിഞ്ഞിട്ടോ നിക്കാഹ്. അങ്ങനെ നമ്മൾ പോകാൻ വേണ്ടിയില്ല പുറപ്പെടാൻ കേട്ടോ. നിക്കാഹൊക്കെ കഴിഞ്ഞ് ചോറൊക്കെ തിന്ന് നമ്മൾ പുറത്തിറങ്ങിയതാണ്. അപ്പോൾ എല്ലാവരും അമ്മമാരെ കുട്ടികളും അമ്മായിയാളെ കുട്ടികളും എല്ലാവരും ഉണ്ടായിനി. അപ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് കൂടി നിൽക്കുമ്പോൾ നല്ലൊരു ഇതാണല്ലോ. അപ്പം ഇത് ചെറിയ കുഞ്ഞാമ്മയാണ് കേട്ടോ. പിന്നെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ആടാനും ഊഞ്ഞാലാടാനും വട്ടം കറങ്ങാനും ഒക്കെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളൊന്നും തള്ളാരെ പൊയ്പ്പിച്ചൂല. പിന്നെ ഇതാക്കണേ ഇത് അമ്മോൻ്റെ കുട്ടിയാണെങ്കിൽ പിന്നെ രണ്ട് കുഞ്ഞാമ്മാരാക്കണേ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമാണ്. ഓളില്ലാത്തൊരു ഇടങ്ങേറ്, എത്ര പറഞ്ഞാലും എത്ര കൊല്ലം കഴിഞ്ഞാലും നമുക്ക് ആ ഇടങ്ങേറ് മാറൂല. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പോരാണ് കേട്ടോ. അപ്പം ഞാൻ പോകുന്നത് ഇഞ്ച കുടിയിക്കാട്ടോ. അപ്പം ഇഞ്ച കുടീൻ്റെ അടുത്ത് ഇനി ഓഡിറ്റോറിയം വണ്ടൂർ. അപ്പം പറഞ്ഞ് ഇങ്ങോട്ട് പോര് കുടിയിക്ക് ഒരു കുറച്ച് കഴിഞ്ഞിട്ട് പോകാമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ കുടിയിക്കൊക്കെ പോയി ഒന്ന് ഉറങ്ങി നീച്ചിട്ടാണ് കേട്ടോ. പിന്നെ തിരിച്ച് നമ്മളെ കരളായിക്ക് പോകുന്നത്. അപ്പം അമ്മ പോന്നപ്പം കുറച്ച് മുട്ടായും നെല്ലിക്കൊക്കെ ഉണ്ടായിനി, അത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞ്. കുറച്ച് മസാലക്കടലി ഉണ്ടായിനി കേട്ടോ, കൊണ്ടുപോയിക്കോ പറഞ്ഞു. എന്തെങ്കിലുമൊക്കെ പോരുമ്പോൾ കരടുത്തണ്ടേ, അപ്പം അങ്ങനെ കൊണ്ടുവന്നതാണ്. അങ്ങനെ കൊണ്ടുവരാഞ്ഞാലിച്ചും ബുറുതിയേട്, കൊടുത്തേക്കാഞ്ഞാലും ഉമ്മാക്കും ബുറുതിയേട് പറഞ്ഞില്ലേ. അങ്ങനെ അതൊക്കെ കൊണ്ടുപോകുന്നു. അപ്പോൾ ഇതാക്കണം കേട്ടോ, നമ്മൾ ഒരു പച്ചപ്പുല്ല ഒരു പാടം കണ്ടപ്പോൾ അങ്ങനെ വീഡിയോ എടുത്താണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. സങ്കടം സഹിച്ചാൽ പറ്റാത്തതുകൊണ്ടാണ് കരഞ്ഞു പോയത്. എല്ലാവരും എന്തെങ്കിലും ബുദ്ധിമുട്ടൊക്കെ തോന്നിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സങ്കടം അടക്കി പൊടിച്ചാൻ പറ്റണില്ല, പെട്ടെന്ന് കരയിട്ടോ ഞാൻ.